നമസ്കാരം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി ഖുർആൻ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് യു എ ഇ കോൺസുലേറ്റിനെതിരെ കസ്റ്റംസ് കേസെടുത്തു ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കൊണ്ടുവരുന്നത് കോൺസുലേറ്റിന് ആവശ്യമുള്ള അവശ്യ വസ്തുക്കളാണ് ഇത് വിതരണം ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ അനുമതി വേണം നടപടികൾ പാലിക്കാതെയാണ് ഇത് പുറത്തേക്ക് നൽകിയതെന്ന് ആരോപിച്ചാണ് കസ്റ്റംസ് കേസെടുത്തിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ മറവിൽ നടത്തിയ ഇടപാടുകൾക്കെതിരെ യു എ ഇ കോൺസുലേറ്റ് കൈക്കൊള്ളുന്ന ആദ്യ നടപടിയാണിത് വിഷയത്തിൽ മന്ത്രി കെ ടി ജലീലിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യും വ്യാഴാഴ്ച കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ വിളിപ്പിച്ച് മന്ത്രി കെ ടി ജലീലിനെ 8 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റംസും ചോദ്യം ചെയ്യാനിരിക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ ആശയങ്ങൾ ജീവിതത്തിൽ തുടരുന്ന വ്യക്തിയാണ് മന്ത്രി കെ ടി ജലീലെന്ന് കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പി എം പി തേജസ്വി സൂര്യ പറഞ്ഞു വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെയും കെ ടി ജലീലിന്റെയും ശൈലി ഒന്നാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സ്വർണക്കടത്തിലൂടെ സി പി എം കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വർണക്കടത്തിൽ വയനാട് എം പി ആയ രാഹുൽ ഗാന്ധിയുടെ മൗനം ജനങ്ങൾ കാണുന്നുണ്ടെന്നും തേജസ്വി ചൂണ്ടിക്കാട്ടി കേരളത്തിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചത് തേജസ്വിയായിരുന്നു കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്നും പോലീസിനെ ഉപയോഗിച്ച് ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞു എന്നാൽ എന്തു വന്നാലും കേസെടുത്താലും എൻ ഐ എ ചോദ്യം ചെയ്താലും ജലീൽ രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ് സി പി എം പ്രതി ചേർത്താൽ പോലും രാജി വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം അന്വേഷണം ഏത് തലത്തിലേക്കാണ് നീങ്ങുന്നതിൽ സി പി എം നേതാക്കളിൽ തന്നെ ആശങ്കകളുണ്ട് പാർട്ടിയുടെ പൊതുനിലപാടിനൊപ്പം നിൽക്കുക എന്നതിനപ്പുറം വലിയ ന്യായീകരണത്തിന് മുതിർന്ന നേതാക്കൾ പോലും തയ്യാറാവാത്തത് ഇതുകൊണ്ട് തന്നെയാണ് ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചാൽ അതിന്റെ ആഘാതം ഏൽക്കുന്നത് സി പി എമ്മിനും സർക്കാരിനുമായിരിക്കുമെന്നാണ് ഈ നേതാക്കളുടെ ആരോപണം അതില്ലാതെ അന്വേഷണം മുന്നോട്ട് പോയാലും കുരുക്കു വീഴുന്ന കഴുത്തുകൾ ഏറെയുണ്ടെന്ന തോന്നലും ഇവർക്കുണ്ട് മന്ത്രിമാരുടെയും നേതാക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും എല്ലാം ബന്ധം ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരുന്നതാണ് ഇതിന് കാരണം ഒരു കേസാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പിക്കാം ഒരുപാട് കേസാകുമ്പോൾ കാത്തിരുന്നറിയാനേ നിർവാഹമുള്ളൂ എന്നാണ് ഇതിനെക്കുറിച്ചൊരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത് അതേസമയം യു എ ഇ കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി എത്തിയ ഖുർആൻ കൈപ്പറ്റിയത് കേന്ദ്ര സർക്കാരിനെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് എൻ ഐ എ കെ ടി ജലീലിനോട് ചോദിച്ചതായാണ് വിവരം കോൺസുൽ ജനറൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത് കൈപ്പറ്റിയതെന്നും എന്നാൽ എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങിയില്ല എന്ന എൻ ഐ എയുടെ ചോദ്യത്തിന് മന്ത്രിക്ക് മറുപടി മുട്ടിയതായും സൂചനയുണ്ട് കോൺസുലേറ്റുമായുള്ള ഇടപെടലിൽ മന്ത്രി പ്രോട്ടോകോൾ പാലിച്ചില്ലെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച മൊഴി എൻ ഐ എ കേന്ദ്ര ഓഫീസിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് അതേസമയം മന്ത്രിയെ വ്യാഴാഴ്ച ചോദ്യം ചെയ്തതിന്റെ പകർപ്പ് ദില്ലി ഹൈദരാബാദ് ഓഫീസുകൾക്കും രാത്രിയോടെ തന്നെ കൈമാറി മന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകണമെങ്കിൽ സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ ഐ എയുടെ നിലപാട് സ്വപ്നയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എൻ ഐ എ നൽകിയ അപേക്ഷ വരുന്ന 22-ന് ഇനി പരിഗണിക്കുന്നത് കോൺസുലേറ്റിൽ നിന്ന് ഖുർആൻ കൈപ്പറ്റിയതിലും കോൺസുൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വപ്ന സുരേഷുമായുള്ള പരിചയം സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വേണമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വെബ്ഡെസ്ക് തത്വമായി